Good morning, students. Welcome to Malayalam class, standard 4. Namma kazhinja class il ethu paada padichathu? Aanayum aadum pole. Ellarum vaayichu nokkiyo? Padipicha ethra bhagam? Okay. Idu oru shaili aanu namma padichathu alle? Okay. Idina namma evadu vare aanu padichathu? Ee kadayile oru aadum oru aanayum ആന പന്തയം ഉറപ്പിച്ചു ഇരുവരും യാത്ര തിരിച്ചു ഓക്കെ വലിയ ശരീരമുള്ള ആനയ്ക്ക് ചെരുവിലൂടെ പതുക്കെ പതുക്കെയല്ലേ ഇറങ്ങാൻ കഴിയൂ ഓരോ ചുവടും ഉറപ്പിച്ച് വേണം അടുത്ത ചുവട് വെക്കാൻ ആടാണെങ്കിൽ കണ്ണ് ചിമ്മി തുറക്കും മുമ്പ് തുള്ളിച്ചാടി ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ആനയ്ക്ക് വാശി കയറി അവനും വേഗം വേഗം കാൽവെക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് ചുവടുകൾ വെച്ചതേയുള്ളൂ മണ്ണിടിഞ്ഞ് പൊത്തോന്ന് അവൻ വീണു അടുത്തു നിന്നിരുന്ന മരങ്ങളിൽ വയറു തടഞ്ഞതുകൊണ്ട് ഉരുണ്ട് താഴേക്ക് പോയില്ല എന്നാലും വീണെടുത്തു നിന്നും എഴുന്നേക്കാനായും ഇല്ല ഓക്കെ അപ്പം ആന വീഴാനിടയായത് എങ്ങനെയാണ് നമ്മുടെ ആട് തുള്ളി തുള്ളി പോകുന്നത് കണ്ടപ്പോൾ ആനയ്ക്കും വാശി കയറി അവന് വേഗം കാൽ വയ്ക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ആന എന്ത് ആനയ്ക്ക് എന്ത് സംഭവിച്ചു ആന പൊത്തോന്ന് വീണു അപ്പം വീണ് കഴിഞ്ഞ് ഒരു മരത്തിൻ്റെ ഇടയിൽ കുടുങ്ങി കണ്ടോ ആന മരത്തിൻ്റെ ഇടയിൽ കുടുങ്ങി അവൻ എഴുന്നേറ്റ് പോവാൻ പറ്റുമോ ഇല്ല വീണെടുത്ത് നിന്നും എഴുന്നേൽക്കാനായില്ല ഓക്കെ കണ്ടോ പാവാന ആ സമയം കൊണ്ട് നമ്മുടെ ആട് താഴെ ചെന്നു മുകളിലേക്ക് നോക്കി ആന വീണ് കിടക്കുന്നത് കണ്ടു ഒറ്റ കുതിപ്പിന് ആനയുടെ അടുത്തെത്തി ആന നാണിച്ച് ആടിനെ നോക്കി ആട് ആനയെ സമാധാനിപ്പിച്ച് പറഞ്ഞു ചേട്ടനെ ഞാൻ രക്ഷപ്പെടുത്താം അടുത്തു നിന്നിരുന്ന ആൽമരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന വള്ളികൾ കൂട്ടിപ്പിണച്ച് ആട് ആനയുടെ അടുത്തെത്തിച്ചു കണ്ടോ ആട് ആ വള്ളികൾ കൂട്ടി പിണച്ച് ആനയുടെ അടുത്ത് എത്തിച്ചു ഓക്കെ ആന ആ വള്ളിയിൽ തുമ്പിക്കൈകൊണ്ട് പിടിച്ച് എളുപ്പത്തിൽ എഴുന്നേറ്റു അപ്പം ആട് ആനയെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് ആൽമരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന വള്ളികൾ കൂട്ടിപ്പിണച്ച് ആട് ആനയുടെ അടുത്തെത്തിച്ചു ആന ആ വള്ളിയിൽ തുമ്പിക്കൈകൊണ്ട് പിടിച്ച് എളുപ്പത്തിൽ എഴുന്നേറ്റു ഓക്കെ ആന തളർന്നു പോയിരുന്നു ആട് കുറേ ഇലകൾ സംഭരിച്ച് ആനയ്ക്ക് തിന്നാൻ കൊടുത്തു അപ്പം ആന ആ വീണപ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് അങ്ങ് തളർന്നു പോയിരുന്നു ആടെന്നാ ചെയ്തു കുറച്ച് ഇലകളൊക്കെ ശേഖരിച്ച് ആനയ്ക്ക് തിന്നാൻ കൊടുത്തു അത് തിന്നപ്പോൾ ആനയുടെ വേദനയെല്ലാം പോയി ആനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആടിനെ കളിയാക്കിയത് തെറ്റായി എന്ന് ആനയ്ക്ക് തോന്നി ശരീരം ചെറുതാണെങ്കിലും ആടിൻ്റെ മൈത്രി എത്ര വലുതാണെന്ന് ആന ചിന്തിച്ചു അപ്പം ശരീരം ചെറുതാണെങ്കിലും ആടിൻ്റെ മൈത്രി എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹം എത്ര വലുതാണെന്ന് ആന ചിന്തിച്ചു ഒരാൾക്ക് ദുഃഖം വരുമ്പോൾ അയാളെ സഹായിക്കുന്നതാണ്
ഏറ്റവും വലിയ സ്നേഹം എന്ന് ആന പഠിച്ചു. അപ്പം ആന പഠിച്ച പാഠം എന്താണ്? ഒരാൾക്ക് ദുഃഖം വരുമ്പോൾ അയാളെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് ആന പഠിച്ചു. ഓക്കെ, അന്ന് തൊട്ട് ആനയും ആടും പിരിയാത്ത കൂട്ടുകാരായി. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? എല്ലാവർക്കും കഴിവുകളുണ്ടല്ലേ, ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകൾ ഉണ്ട്. ആരെയും നമ്മൾ കുറ്റം പറയരുത്. ഓക്കെ, ഈ കഥയിൽ ആന പഠിച്ച പാഠം എന്താണ്? ആന പഠിപ്പിച്ച പാഠം എന്താണ്? എന്താണ്? ശരീരത്തിൻ്റെ വലിപ്പമല്ല ബുദ്ധിയുടെ വലിപ്പമാണ് കാര്യമെന്ന് മനസ്സിലായി. അതുപോലെ വീമ്പ് പറയുന്നത് വിഡ്ഢികളാണ്, ഏത് പ്രവൃത്തിയും ആലോചിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, എല്ലാവരും മൃഗങ്ങളാണല്ലേ, അതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ പരിഹസിക്കരുത്. അടി തെറ്റിയാൽ ആനയായാലും വീണു പോകും. എപ്പോഴും മറ്റൊരാൾ നമ്മെ സ്നേഹിക്കാൻ വേണം. എന്നെ കൊണ്ട് എല്ലാം കഴിയുമെന്ന് ചിന്തിക്കുന്നത് അഹന്തയാണ്. ഓക്കെ, സുഖത്തിലല്ല ഒരാൾക്ക് ദുഃഖം വരുമ്പോൾ അയാളെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ആന നമ്മളെ പഠിപ്പിച്ചു. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾ ഈ പാഠം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശൈലികൾ കണ്ടുപിടിക്കാൻ ടീച്ചർ പറഞ്ഞായിരുന്നു, ശൈലികൾ കണ്ടുപിടിച്ചു എല്ലാവരും. ഓക്കെ, അപ്പം ഇതിനകത്ത് അറിയാൻ മേലാത്ത പുതിയ ന്യൂ വേർഡ്സുകളൊക്കെ കണ്ടുപിടിച്ച് നോട്ട്ബുക്കിലോട്ട് എഴുതുക. ഓക്കെ, ബൈ.